നമസ്കാരം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. ആ ആവശ്യം പരിഗണിക്കപ്പെടും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 50% സീറ്റുകളിലും പുതുമുഖങ്ങൾ ആകും എന്നാണ് പുതിയ പ്രഖ്യാപനം. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയായ PV മോഹനനാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 50% സീറ്റുകൾ പുതുമുഖങ്ങൾക്ക് നൽകും എന്നാണ് PV മോഹനന്റെ പ്രഖ്യാപനം. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായും അദ്ദേഹം പറയുന്നുണ്ട്. ജില്ലാതലത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചത് 87 സീറ്റുകളിലായിരുന്നു. ഇത്തവണ ചില ഘടകകക്ഷികൾ കൊഴിഞ്ഞുപോയ സാഹചര്യത്തിൽ 90-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ചത് 22 സീറ്റുകൾ മാത്രമായിരുന്നു. AICC സെക്രട്ടറി പറഞ്ഞത് അനുസരിച്ചിട്ടാണ് എങ്കിൽ ഇത്തവണ 45 സ്ഥാനാർത്ഥികളെങ്കിലും പുതുമുഖങ്ങളായി ഉണ്ടാകണം. അത് കോൺഗ്രസിന് സാധ്യമാകുമോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. പുതുമുഖങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെ അതിൽ എത്രത്തോളം യുവാക്കൾ ഉണ്ടാകും എന്നതിലും ചോദ്യമുയരുന്നുണ്ട്. അനുഭവ പരിചയമുള്ളവർക്കൊപ്പം തന്നെ യുവാക്കൾക്കും പ്രാതിനിധ്യം ഉണ്ടാകണം എന്നാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച നിർദ്ദേശം. സ്ഥാനാർത്ഥി നിർണയം സുതാര്യമാകണമെന്നും ജനങ്ങളിൽ ആവേശം ഉണർത്താൻ കഴിയുന്നവരാകണം സ്ഥാനാർത്ഥികളെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് 3 നിർദ്ദേശങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപ്രകാരം തന്നെ ആയിരിക്കും ഇത്തവണ കേരളത്തിലെ കോൺഗ്രസിന്റെ നീക്കങ്ങൾ എന്നാണ് സൂചനകൾ. എന്നാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയം എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ട്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മലബാറിൽ അത്ഭുതം കാണിക്കും എന്നാണ് AICC സെക്രട്ടറി PV മോഹനന്റെ പ്രതീക്ഷ. 20-ലധികം സീറ്റുകൾ കോൺഗ്രസ് തനിയെ നേടും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ കോൺഗ്രസ് വൻ പരാജയമായിരുന്നു നേരിട്ടത്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ആകെ വിജയിക്കാനായത് 6 സ്ഥാനാർത്ഥികളെ മാത്രമായിരുന്നു. കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോലും വിജയിക്കുവാനും സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായി ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പല മണ്ഡലങ്ങളിലും കാര്യങ്ങൾ മാറിമറിയും എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ചില മണ്ഡലങ്ങൾ ഇത്തവണ എന്തായാലും തിരിച്ചുപിടിക്കാനാകുമെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിൽ കൂടുതലുണ്ടാകും എന്നതാണ് കോൺഗ്രസിന് പ്രതീക്ഷ പകരുന്ന ഒന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ തരംഗമായിരുന്നു കേരളത്തിൽ ആഞ്ഞടിച്ചത്. 20-ൽ 19 സീറ്റും അങ്ങനെ UDF വിജയിക്കുകയും ചെയ്തു. പല മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടത്തിന് വഴിവെക്കാൻ യുവാക്കളും പുതുമുഖങ്ങളും സഹായിക്കും എന്ന വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനും ഉണ്ട്. കൃത്യമായ അഭിപ്രായ സർവേകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം എന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ്.